ഉത്തരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് പറയാം. സി ബി യു ആർ എ സ്കോളർ ഓ ലൈക്ക് ബി എ ലേമൻ കം അപ്പ് വി വിൽ ഡീൽ ഇൻ ദാറ്റ് വേ. ഹലോ, നേരത്തെ ചർച്ച നടത്തിയില്ലേ, റെഫറൻസ് ചോദിച്ചിരുന്നു, അതൊന്ന് തരാവോ? പോയാ മറ്റേ അദ്ദേഹം പോയാ ഇന്ത്യൻ? അല്ല, നാസിർഭായിയുടെ റെഫറൻസ് കൊണ്ടുവരാൻ പറഞ്ഞു. നിങ്ങൾ ഈ അഹദിന്റെ കാര്യം പറയാൻ പറഞ്ഞു, റെഫറൻസ് കൊണ്ടുവരാൻ പറഞ്ഞു. ആ കൊണ്ടുവന്നിട്ട് കിട്ടിയിട്ടില്ല. ആ ചോദിച്ചാരായിരുന്നു? ആ ചോദിച്ച അദ്ദേഹം. അപ്പൊ നിങ്ങൾ ആ റിസൈറ്റ് ചെയ്ത അഹദിനെ കുറിച്ചായിരുന്നു, അഹദിനെ കുറിച്ച്. കുല്ലു അല്ലാഹു അഹദ്. അപ്പൊ അതിനെ സിമിലർ ആയിട്ടുള്ള ആയത്ത് പറയാൻ പറഞ്ഞപ്പോ പുള്ളി അതിന്റെ ആയത്ത് അറബിയിൽ റിസൈറ്റ് ചെയ്തു. പുള്ളിക്ക് ആയത്തിന്റെ നമ്പർ അറിയത്തില്ല. പുള്ളി ആയത്ത് പറയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ പന്ത്രണ്ടാമത്തെ ആയത്തില് കുൽഹു അല്ലാഹു അഹദ്, 112-ാമത്തെ ആയത്തിലോ? നിങ്ങക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല ഞാൻ പറയട്ടെ, 112-ാമത്തെ ആയത്ത് തന്നെയാണല്ലോ. അങ്ങനെ പറ, അപ്പൊ സൂറാന്ന് പറ ആയത്ത് നല്ല പറയാ. ഓക്കെ പറ. ജെന്റിൽ അതിലെന്താന്നറിയാം, നേരത്തെ നമ്മള് ഇതില് ചർച്ചയിലുണ്ടായിരുന്നപ്പോ, അപ്പോ ഒരു കുൽഹു അല്ലാഹു അഹദ് എന്ന്, അതായത് യേശു ദൈവമാണ് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവരുണ്ട്. ആ മറ്റേ യഹൂദന്മാർ അത് വിശ്വസിക്കുന്നില്ലല്ലോ. അപ്പൊ ആ രീതിയിൽ മുസ്ലിമുകളും വിശ്വസിക്കുന്നില്ല എന്ന് ചർച്ചയിൽ വന്നപ്പോൾ അപ്പോ അദ്ദേഹം പറഞ്ഞു ഏതാണ് അതിനുള്ള പ്രമാണം ചോദിച്ചു. അപ്പൊ അങ്ങനെ ഒരു കുൽഹു അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് എന്ന് പറഞ്ഞു. അപ്പോ ദൈവം ഏകനാകുന്നു, അവൻ സ്വയാശ്രയം. അതാണ് ഞാൻ പറഞ്ഞത്. അതില് പറഞ്ഞത് ഒന്ന് കേൾക്കൂ, അതിലുള്ള പരിഭാഷയാണ് അല്ലാഹു. എന്റെ പോന്നെ നാസർബായ് കുൻഹു അല്ലാഹു കുൽഹു, നിങ്ങളുടെ കുൻഫു കുൽഹു അല്ലാഹു അല്ലാഹു സമദ് യമലിദ് വലം യൂലദ്, ഈ ആയത്ത് അറിയാഞ്ഞിട്ട് ഈ സൂറ അറിയാഞ്ഞിട്ട് അല്ല പറഞ്ഞത്. നിങ്ങൾ അതിൽ എവിടെ ദൈവം എവിടെ വാക്ക് എവിടെയാന്നാ ചോദിച്ചത്? ഞാൻ അത് തന്നെയാണ് ഞാൻ പറയണല്ലോ. അതായത് വിശുദ്ധ ഖുർആനില് 112-ാമത്തെ അധ്യായത്തില് കൃത്യമായി കുൽഹു അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ്, വലം യകുൻ ലഹു കുഫുവൻ അഹദ്. എന്താ പ്രശ്നം? അല്ല അതിലെന്താന്ന് പറഞ്ഞ കേട്ടോ. അപ്പൊ ഈ സ്വയാശ്രയ, അതായത് ഹു അല്ലാഹു അഹദ്, അവൻ ഏകനാകുന്നു, അതുപോലെ അവൻ സ്വയാശ്രയനാകുന്നു, അവന് പിതാവില്ല, പുത്രനായി. ഇവിടെ ഏക എന്നുള്ള വാക്ക് ഏതാ? അതായത് ഇതില് വരുന്ന പദം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ചോദിച്ചത് അഹദൻ എന്ന് പറഞ്ഞാൽ ഒരുവൻ, ഏകൻ എന്നുള്ള വാക്കാണ്. ഏകം എന്നുള്ളതാണോ ഏകൻ എന്നാണോ? അതായത് ഏകൻ എന്നുള്ള, ഏകൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അങ്ങനല്ല, അതായത് വിശുദ്ധ ഖുർആനിൽ വരുന്ന പദത്തിന് ഹു അല്ലാഹു അഹദ് എന്ന് പറഞ്ഞാൽ അവൻ പറയുക, അല്ലാഹു ഏകനാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം മലയാളത്തിൽ. അല്ലാഹു അല്ലാഹു 360-ൽ ഒരുവനാകുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം എന്ന് ഞാൻ പറഞ്ഞു. അല്ലാന്ന് നിങ്ങൾ എങ്ങനെ സ്ഥിരീകരിക്കും? കാരണം അഹദ് എന്ന് പറയുന്നിടത്തെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഇൽ ഒരുവൻ, ഇൽ ഒരുവൻ, ഓ വൺ. നിങ്ങൾ ഞാനെന്താന്നറിയോ, നിങ്ങൾ അത് വേറെ നമ്മൾ സമർത്ഥിക്കാലോ. നിങ്ങൾ പറഞ്ഞ നിങ്ങൾ ഇതാണെന്ന് നിങ്ങൾ സമർത്ഥിക്കും. അല്ലാഹു ഇവിടുത്തെ വിഷയം എന്താന്ന് പറയാം, ഞാൻ ഒരു റെഫറൻസിന് വേണ്ടി പോയതാ. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ പുതിയ വിഷയം ഇത് പറയുന്നതിനോട് അത് വേറെ ഞാൻ തരാം, തെളിവ് തരാം, അത് വേറെ. പക്ഷെ എന്നോട് സമയമെടുത്ത് അതിന്റെ റെഫറൻസ് തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അത്ര നേരം ആ റെഫറൻസിന് വേണ്ടി നെറ്റിൽ സെർച്ച് ചെയ്ത് കൊണ്ട് തന്നോളൂ. വിശുദ്ധ ഖുർആനിലെ കുൽഹു അല്ലാഹു അഹദ് എന്ന് പറയുന്ന അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുലഹു കുഫുവൻ, അതൊന്നും കുഫുവൻ അഹദ് ഇതൊക്കെ അറിയാം, അതൊന്നും അല്ലല്ലോ കാര്യം. നിങ്ങൾ എന്ന് പറയുന്ന അഹദൻ എന്ന് പറയുന്ന ഈ ആയത്ത് പോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തം പറയാമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ എനിക്ക് വലിയ അറിവില്ല. അപ്പൊ ഞാൻ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയതാ. ഞാൻ പറഞ്ഞു ഒരു കൃത്യമായിട്ട് എവിഡൻസ് ഇല്ലാണ്ട് നിങ്ങൾ സംസാരിക്കരുത് പറഞ്ഞപ്പോ, ഇത്രയും നേരം ഒരു 10 മിനിറ്റോളം ഞാൻ സെർച്ച് ചെയ്തിട്ട് കിട്ടിയപ്പോ അതിലൊരു ഭാഗത്തിൽ ഇങ്ങനെയാ പറയുന്നത്. അതിനുവേണ്ടി ഞാൻ വന്നത്. കേൾക്കുന്നത്? അതായത് എന്ന് പറയുന്നുണ്ട്. അതായത് സൂറത്ത് ജിന്നിലെ
ആയത്ത് നമ്പർ 18, അതായത് 18-ാമത്തെ സൂക്തം, വിശുദ്ധ ഖുർആനിലെ 22-ാമത്തെ അധ്യായത്തിലെ 18-ാമത്തെ സൂക്തം. അതെന്താണ് പറയണതെന്ന് വായിച്ചേ. അതിനാ വഅന്നൽ മസാജിദ ലില്ലാ ഫലാ തദഉ മഅല്ലാഹി അഹദ്ദ. അതിന് എന്റെ അർത്ഥം അഹദ്ദ എന്നാണോ, ഉറപ്പാണോ? ഇത് എങ്ങനെയാണെന്നറിയോ, ഈ ചോദ്യം അഹദ എന്നാണോ അഹദു എന്നാണോ? യു ക്യാൻ ലീവ്. ഇതിൽ എങ്ങനെയാണെന്നറിയോ, ഈ ഇപ്പൊ ഖുർആൻ നിങ്ങൾ ആയത്ത് വായിക്കുമ്പോ ശരിക്ക് വായിക്കൂ, അഹദ എന്നാണോ അഹദുൻ എന്നാണോ? ഇത് ഇതിലെങ്ങനെയാണെന്നറിയോ, നമ്മൾ ഇതില് ഒറ്റൊറ്റയ്ക്ക് പറയുമ്പോ പദം വേറെ വരും. അതാണ് ഇത് പറയുന്നത്. ചോദിച്ചത് ഇത് അഹദൻ അത് ആണോ അഹദുൻ എന്നാണോ അഹദ എന്നാണോ? ഇത് ഒന്നിച്ച് വായിക്കാം, അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കുമല്ലോ. വഅന്നൽ മസാജിദ ലില്ലാ ഫലാ തദഉ മഅല്ലാഹി അഹദൻ. ഓക്കെ, ഓ പെർഫെക്റ്റ്. ഇനി എന്റെ അർത്ഥം പറഞ്ഞോളൂ. അതായത് അള്ളാഹുവിനുള്ളതാണ് എന്ത് ഈ മറ്റേ എന്താ പറയാ, മസ്ജിദ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാലയം, അവിടെ അള്ളാഹുവിനുള്ളതാണ്. ഇവിടെ ഇവിടെ ഏകൻ ഏകൻ എന്നുള്ളതിന് നിങ്ങൾ ഏത് വാക്കാണ് ഇവിടെ കാണിക്കുന്നത്? അള്ളാഹുവിനുള്ളതാണ് മസ്ജിദുകൾ എല്ലാം എന്ന് പറയുന്നതിൽ ഏകൻ എന്നുള്ള വാക്ക് ഏതാണെന്ന് താങ്കൾ പറഞ്ഞു? ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്നുള്ളത്, ഒരാളെയും. ഇത് തന്നെയാ ഞങ്ങൾ പറയുന്നത്, മറ്റൊരാളെയും, അല്ലാതെ ഏകൻ എന്നല്ല. ഇതിൽ അള്ളാഹുവിനുള്ളതാണ്, ആകയാൽ പള്ളികൾ അള്ളാഹുവിനുള്ളതാകുന്നു, ആകയാൽ അള്ളാഹുവിനെ കൂടെ നിങ്ങൾ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്നാണ് ഇതിന്റെ അർത്ഥം. അത് തന്നെ ഞങ്ങൾ പറഞ്ഞത്, അവിടെ കൂടെ എന്നുണ്ടല്ലോ, കൂടെ ഒരാളെയും. ഇപ്പൊ എങ്ങനെയാന്ന് പറഞ്ഞാൽ, അല്ലാതെ ഏകൻ അള്ളാഹു ഞങ്ങൾ പറഞ്ഞു വരുന്നത് എന്താണ് താങ്കൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് കരുതുന്നു. ഞങ്ങൾ പറഞ്ഞു വരുന്നത് അഹദ്, അല്ല ഇതിന്റെ ആയത്ത് നിങ്ങൾ കേട്ടില്ലല്ലോ, അതുകൂടി പറയും. പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്, ആകയാൽ അള്ളാഹുവിനോട് കൂടി നിങ്ങൾ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്നുണ്ട്. അതാണ് അതിന്റെ അള്ളാഹു. ഓക്കെ, നമുക്ക് എന്നാ അങ്ങനെ പഠിച്ചു പഠിച്ചു പോവാം. ഓരോ വാക്കുകളുടെ അർത്ഥം പറയൂ ആ ആയത്തിലെ. ഓരോ വായത്ത് എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ എന്റെ അറിവ് അത്ര വലിയ. പറഞ്ഞോളൂ പറഞ്ഞോളൂ, ഓരോ ഞാൻ വെയിറ്റ് ചെയ്യാം, ഞാൻ വെയിറ്റ് ചെയ്യാം, എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഓരോ വാക്കുകളുടെയും അർത്ഥം എന്താണെന്നറിയാം, ഇതില് റഫറൻസ് ചോദിച്ചപ്പോ റഫറൻസ് എന്ന് അവര് പറഞ്ഞ എന്താണെന്നറിയോ, ഞാൻ പറയുന്നത് സത്യസന്ധമാണോ അല്ലയോ എന്ന് ചോദിക്കാനായിരുന്നു. ഓരോ വാക്കർത്ഥം പറയണെങ്കിൽ അല്ല, താങ്കൾ പറയുന്നത് ഒന്നുകിൽ താങ്കളുടെ അറിവില്ലായ്മ കൊണ്ടാണ്, അല്ലെങ്കിൽ താങ്കൾ അറിഞ്ഞിട്ട് അറിയാത്ത ഭാവം നടിക്കുകയാണ്, അല്ലെങ്കിൽ താങ്കൾ പറയൂ ഇവിടെ ഓരോ വാക്കിന്റെ അഹദൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എനി വൺ എന്ന് തന്നെയാണ് അർത്ഥം. എനി വൺ, അല്ലാതെ ഏകൻ എന്നല്ല. മനസ്സിലായോ? ഞാൻ അതിൽ പറഞ്ഞോട്ടെ. ഹലോ, ഇവിടെ അഹദുൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞത്. ഇവിടെ കിടക്കുന്ന അലിഫ് എന്നാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഈ അഹദുൻ എന്നുള്ളതിന് കൂട്ടിച്ചേർക്കാൻ കൊണ്ടുവന്നത് ഒന്നുകിൽ താങ്കൾ അറിവില്ലാതെ പറഞ്ഞതാണ്, താങ്കൾ അഹദ എന്നുള്ളത് വായിച്ചപ്പോ അഹദുൻ എന്ന് വായിച്ചു. ഞങ്ങളെ പൊട്ടനാക്കാന്ന് വിചാരിച്ചിട്ടാണോ? ഹലോ, ഞാൻ ഓഡിബിൾ ആണോ? അപ്പൊ ഞങ്ങൾ നമ്മൾ ഇദ്ദേഹം വായിച്ചത് നിങ്ങൾ കേട്ടോ? നിങ്ങളൊന്ന് റീപ്ലൈ കേട്ട് നോക്കണം. ഇദ്ദേഹം നമ്മളോട് വായിച്ചത് മൻ അല്ലാഹു അഹദൻ എന്ന് പുള്ളി വായിച്ചു, പക്ഷെ ഇതിൽ കിടക്കുന്നത് അഹദ എന്നാണ്. അപ്പോ ഇന്ന് അതിന്റെ അർത്ഥം എന്താ? എനി വൺ. ഇനിയിപ്പോ അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം. വൺ ആൻഡ് ദാറ്റ് ദ മസ്ജിദ്സ് ലിലാഹ്, അള്ളാഹുവിന് വേണ്ടി. Also not call with Allah anyone, അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ചേർത്ത് വിളിക്കരുത് എന്നാണ് സുഹൃത്തെ ഇവിടത്തെ അർത്ഥം. ഓക്കെ, വേണമെങ്കിൽ ഒന്നുകൂടെ ഞാൻ കേൾപ്പിച്ചു തരാം. താങ്കൾ വായിച്ച തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി നിങ്ങൾ ഉസ്താദ് വായിക്കുന്നത് തന്നെ ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം, കേട്ടോളൂ. ഇനി ഇവിടെ അള്ളാഹുവിൻ ലിലല്ലാഹ്, അൽ മസ്ജിദുൻ ലിലല്ലാഹ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെയും ഏകനാണ് എന്ന അർത്ഥം വരുന്ന
ഒരു വാക്ക് അഹദ് എന്ന വാക്കിനെ കൊണ്ടുവരുവാൻ താങ്കൾക്ക് സാധിച്ചിട്ടില്ല. ഇനി അടുത്ത റെഫറൻസ് കൊണ്ടുവന്നോളൂ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ. അല്ല, അതില് എന്താന്നറിയോ സാർ, നേരത്തെ ഉണ്ടായിരുന്ന ചർച്ച എന്തായിരുന്നു അറിയോ? അതായത് ഈ 112-ാമത്തെ അധ്യായത്തിലെ ഈ അഹദ് എന്ന് പറഞ്ഞില്ല, അത് യേശു ക്രിസ്തു പ്രവാചകനാണോ അതല്ല ദൈവപുത്രനാണോ? സബ്ജക്റ്റ് മാറ്റല്ലേ, അതിൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ചർച്ച അഹദ് അഹദ് എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി അത് ഏകനെന്നല്ല, അർത്ഥം പലതിൽ ഒന്നാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹം മാറിപ്പോകുന്നത്. ഓക്കെ, താങ്കൾ തുടർന്നോളൂ. അല്ല, അതില് നിങ്ങൾ പറഞ്ഞ ആ ആയത്തുണ്ടല്ലോ, അന്നൽ മസാജിദ ലില്ല ഫലാതദു അല്ലാഹി അഹദ എന്ന് പറഞ്ഞിട്ടല്ലോ, ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾക്ക് എന്താ മനസ്സിലായത്? പള്ളികൾ അള്ളാഹുവിനുള്ളതാകുന്നു, അള്ളാഹുവിനെ കൂടാതെ ഒരാളെയും അതിൽ എന്തു ചെയ്യരുത്, വിളിച്ച് പ്രാർത്ഥിക്കരുത്. താങ്ക് യു സോ മച്ച്, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിൽ ഒരാളെയും, അള്ളാഹുവിനെ കൂടാതെ ഒരാളെയും എന്നുള്ളതിനുള്ള വാക്ക് ഏതാണെന്ന് താങ്കൾ പറയൂ. ജെന്റിൽ ബ്രോ, അല്ല താങ്കൾ ഞങ്ങളെ പറ്റിക്കുകയാണ്, താങ്കൾ ഞങ്ങളെ പറ്റിക്കുകയാണ്. ഇതിൽ അള്ളാഹുവിനെ കൂടാതെ ഒരാളെയും എന്നുള്ളതിനുള്ള വാക്ക് ഏതാണെന്ന് താങ്കൾ പറഞ്ഞു. അള്ളാഹുവിനെ കൂടാതെ സമ്മതിച്ചല്ലോ, ഇനി വേറാരെയും എന്നുള്ളതിനുള്ള വാക്ക് തെറ്റുണ്ട്. അള്ളാഹുവിനെ കൂടാതെ അല്ലെ, ഇപ്പൊ പുള്ളി പറഞ്ഞതാണ് കറക്റ്റ്. അള്ളാഹുവിനോട് ചേർത്ത് അള്ളാഹു, അതവിടെ എന്റെ വിഷയം അതേ അല്ല. ഞാൻ പറയുന്ന അള്ളാഹുവിനോട് ചേർത്ത് വേറെ ആരെയും എന്നുള്ളതിനുള്ള ഈ ആയത്തിലെ വാക്ക് ഏതാണെന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. അതിനാണ് പള്ളികൾ അള്ളാഹുവിനുള്ളതാകുന്നു, ആകയാൽ അള്ളാഹുവിനോട് കൂടി നിങ്ങൾ ഒരാളെയും എന്നുള്ളതുള്ള വാക്ക് ഏതാണ്? പള്ളികളോട് കൂടെ അള്ളാഹുവിനെ വേറെ ആരെയും നിങ്ങൾ ചേർക്കരുത് എന്ന് പറയുന്നതിന്റെ ഒരാളെയും എന്നുള്ളതിന് വാക്ക് ഏതാണ്? അതായത് ഇതിൽ വരുന്ന എന്താണെന്നറിയോ, പള്ളികളിൽ അള്ളാഹു എന്റെ സുഹൃത്ത് നാസർ ഭായി, എന്റെ പൊന്ന് നാസർ ഭായി, ഞാൻ ചോദിച്ചത് അതൊന്നും അല്ല. ഞാൻ ചോദിച്ചത് വളരെ വ്യക്തമാണ്, ഒരാളെയും അള്ളാഹുവിനെ കൂടാതെ ഒരാളെയും എന്നുള്ളതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ്? പലരിൽ നിന്ന് ഒരാളെ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ് എന്നാണ് ചോദ്യം. പ്ലീസ് അതിൽ സ്റ്റിക്ക് ചെയ്യൂ. ഇതിലെന്താന്നറിയോ, കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, നിങ്ങൾ പറയുന്നത് കേൾക്കാനുണ്ട് നാസർ ഭായി, പക്ഷെ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ. ഒരാളെയും അല്ലാതെ ഒരാളെയും എന്ന് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഏവ, അതൊന്ന് പറയൂ. എന്നിട്ട് കാര്യം എന്താ നമുക്ക് പിന്നീട് പറയാം. നിങ്ങൾ എന്താണെന്നറിയോ ഇതിന്റെ, ഞാനിവിടെ ഉദ്ദേശിച്ചത് എന്താണെന്ന് ഒന്നും നിങ്ങൾക്ക് അറിയാണ്ടാണ് ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത്. പ്രശ്നം അതാണ്. താങ്കൾ അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ അങ്ങനെയല്ല, ഞാൻ പറയട്ടെ. ഞങ്ങൾ പറയാനെങ്കിലും ഒന്ന് അനുവദിക്കും ജനറൽ, പ്ലീസ്. അതായത് നേരത്തെ അദ്ദേഹം ചോദിച്ച ആള് അദ്ദേഹം പറഞ്ഞാണ് ഈ ഞാൻ എവിടെ ഇരിപ്പുണ്ട് ബ്രോ, പ്ലീസ്. ആ അദ്ദേഹം പറയട്ടെ, എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? സുഹൃത്തെ, ഇപ്പം ജെന്റിൽ ബ്രോ ചോദിച്ചോണ്ടിരിക്കുന്നത് തന്നെയാണ് ഞാൻ ചോദിച്ചു വന്നത്. ഇപ്പൊ പറഞ്ഞ വാക്കിന് ജെന്റിൽ ഇരിക്കട്ടെ, നിങ്ങൾ ചോദിച്ച വാക്ക് ജെന്റിൽ ഇതുമായിട്ട് ഒരു സംബന്ധം ഇല്ലല്ലോ. ഇപ്പൊ നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയണത്? അല്ലല്ല ജെന്റിൽ ബ്രദറെ, ഒരു സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്. അല്ല, ജെ സി ബ്രദറായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ അദ്ദേഹം, ഇപ്പം അദ്ദേഹം ലൈൻ മാറിയിട്ട് ജെ സി ബ്രദറായിട്ട് ഉണ്ടായിരുന്ന ഡിസ്കഷനിലേക്ക് പോവാണ്. ഇവിടെ ജെ സി ബ്രദറായിട്ട് സംസാരിക്കുകയുള്ളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും നേരം ജെന്റലിനോട് സംസാരിച്ച് ഈ പറഞ്ഞ സാധനം പറഞ്ഞെന്തിനാണ്? താങ്കൾ ഇവിടെ പറഞ്ഞു അള്ളാഹുവിനോടല്ലാതെ വേറെ ഒരാളെയും ഇതിനോട് നിങ്ങൾ വിളിക്കുവാൻ കൂട്ടിച്ചേർക്കരുത് എന്ന് പറഞ്ഞോളൂ. അപ്പോൾ അതാണ് താങ്കൾ പറഞ്ഞതിനെയാണ് ജെന്റിൽ ബ്രോ താങ്കളോട് പറഞ്ഞതിൽ നിന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ടേ പിന്നെ താങ്കൾക്ക് ജെ സിയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ താങ്കൾ ആദ്യം പറഞ്ഞു തരണം ഒരാളെയും എന്നുള്ളതിൻ്റെ അറബി പദം
ഇതിൽ മറ്റൊരാളെയും മറ്റൊരാളെയും വേറൊരാളെയും മറ്റൊരാളെയും വേറെ ഒരാളെയും എന്നുള്ള പദവേ അതിനാണ് ഞാൻ പറഞ്ഞത് മ അല്ലാഹി എന്ന് പറഞ്ഞത് അല്ലാഹു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ കൂടാതെ എന്നർത്ഥമുള്ളു അല്ലാഹുവിനെ കൂടാതെ വേറൊരാളെയും എന്ന വാക്കാണ് ഞാൻ അന്വേഷിക്കുന്നത് അതിനാണ് അഹദ എന്ന് പറഞ്ഞ ഒരാളെയും അതിനാണ് ഈ അഹദ ഒരാളെയും അപ്പോ വേറൊരാളെയും എന്ന് പറയുമ്പോൾ ഏകൻ എന്നല്ല അർത്ഥം വൺ എമംഗ് മൾട്ടിപ്പിൾ പേഴ്സൺസ് എന്നാണ് അർത്ഥം കേട്ടോ സ്നേഹിത ഇപ്പോൾ ക്ലിയർ ആയോ ഇത് നിങ്ങൾ ഇതിൽ എന്താണെന്നറിയോ ഞാൻ ഈ വാക്ക് പറഞ്ഞ എന്തിനാണെന്നറിയോ വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅല്ലാഹി അഹദ എന്ന് പറഞ്ഞ വാക്കില് ഇതിന്റെ അർത്ഥം എങ്ങനെയാണ് പള്ളികൾ അള്ളാഹുവിനുള്ളതാണ് ഒരൊറ്റ അർത്ഥം പറഞ്ഞുതരും ഇവിടെ വഹദ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ഏകൻ എന്നാണോ ഹലോ ഇവിടെ വഹദ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ഒരാളെയും ഒരാളെയും എന്ന് പറയുമ്പോ അതൊരു വാക്കാണോ അതോ അഞ്ചിൽ ഒരാളെയും നിങ്ങൾ എടുക്കരുത് എന്നാണോ അല്ല നൂറിൽ ഒരാളെയും ഒരാളെയും എന്ന് പറയുമ്പോ ഒരാൾ എന്നാണ് അർത്ഥം ഒരാളെയും അതായത് നൂറിൽ നിന്ന് ഒരാളെയും എടുക്കരുത് എന്നാണോ അതോ എന്താ ഇപ്പൊ പറയാ മലയാളത്തില് നിങ്ങൾ എങ്ങനെയാണ് എന്നാണോ അർത്ഥം ഇത് പറയുന്നത് ഞാന് കോയമ്പത്തൂരിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാല് ഞാൻ എന്നൊരു വ്യക്തി കോയമ്പത്തൂർ എന്നൊരു സ്ഥലം പോകുന്നു അതും ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ല ഞാൻ ഞായറാഴ്ചകളിൽ കോയമ്പത്തൂര് പോകുന്നു എന്ന് പറയുമ്പോ അപ്പൊ നമുക്ക് അർത്ഥമാകും ഏത് ഞായറാഴ്ചയാണ് പോകുന്നത് അഞ്ചാമത്തെ ഞായറാഴ്ചയാണ് ഒന്നാമത്തെ ഞായറാഴ്ച ഉരുളല്ല ഉരുളല്ല ആള് മാറി ഇത് റൂം വേറെ കേട്ടോ നാസർ ഭായി കേക്ക് ഇത്ര നേരം നാസർ ഭായി പറയാൻ ശ്രമിച്ചു ഞങ്ങൾ ഇനി അങ്ങോട്ട് പറഞ്ഞു തരാം നാസർ ഭായി താങ്കൾ പറയൂ ഞാൻ ഒരേ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്താന്നറിയോ ഞാന് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയുന്നവരെ നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നാൽ എല്ലാവരും കൂടി വട്ടവിട്ട് ആക്രമിച്ച് പുറത്താക്കുന്ന പരിപാടിയാണ് അതിലാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോയിക്കോളാം താങ്കൾ പറഞ്ഞതിനോട് ഒരു സഹോദരന്മാരെ പുള്ളിയോട് എല്ലാരോടും വട്ടമിട്ട് സംസാരിക്കുന്നത് ഇവിടെ ജെന്റിൽ മാത്രമല്ലേ സംസാരിക്കുന്നുള്ളൂ ആര്യർ ബ്രദറെ ശ്രദ്ധിക്കുക ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യം ബാക്കി ജെന്റിൽ ബ്രദർ കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്യുകയും ഇദ്ദേഹം അവസാനം സമ്മതിച്ചതുമായ കാര്യം ഇതാണ് പോസിറ്റീവ് സെൻസിൽ അഹദുൻ എന്ന് പറഞ്ഞ വാക്കിന് ഈ 37 ഖുറാനുകളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ദി വൺ ആബ്സല്യൂട്ട് വൺ എന്ന അർത്ഥമുണ്ടോ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം 112 ഒന്ന് ഒഴിച്ച് അത് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് വന്ന് കോട്ട് ചെയ്ത് ഈ സാധനത്തിൻ്റെ അർത്ഥമേ അതല്ല വൺ ഓഫ് ആണ് മനസ്സിലാവുന്നില്ലേ ആരെ അനാസപ്പോ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത് ഓക്കെ അപ്പൊ ഞാനിത് സമ്മറൈസ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ദി വൺ എന്ന് പറഞ്ഞ അർത്ഥം ഈ വാക്കിലെന്നല്ല ഒരു വാക്കിലും നിങ്ങൾക്ക് കിട്ടത്തില്ല നിങ്ങളെ ഇവിടെ അറ്റാക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് നിങ്ങളെ നിങ്ങളുടെ ഈ സൈഡ് ലോഡിങ് ആയിട്ടുള്ള പരിപാടി ഏകദേശം ഒരു മണിക്കൂറോളം അജീഷ് ബ്രദറും കേട്ടിരുന്നു കുറേ നേരം ഞാനും കേട്ടിരുന്നു ഇപ്പം ജെന്റിൽ ബ്രദറും കേട്ടിരുന്നു എന്നിട്ട് ഇങ്ങനത്തെ ഇരവാദം ഫൈനലി മുഴക്കരുത് താങ്ക് യു ഞാൻ സമ്മറൈസ് ചെയ്യുകയാണ് താങ്ക് യു നാസർ ബ്രോ പോയിട്ട് ബാക്കിയുള്ള റെഫറൻസുകൾ എടുത്ത് നാസർ ബ്രോ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് നാസർ ബ്രോ വാ ഞങ്ങൾ ഇവിടെ ആരെയും കോർണർ ചെയ്യുകയോ അല്ലെങ്കിൽ സംസാരിക്കാൻ സമ്മതിക്കാതിരിക്കത്തില്ല റെഫറൻസ് ഇല്ലാതെ വൈതാരി മാത്രം പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾ ഇടപെടുത്തുള്ളൂ റെഫറൻസ് ഇതിന്റെ വിശദീകരണമായിട്ട് വരാം എന്താ നിങ്ങൾ പറഞ്ഞു ഇതിൻ്റെ മറ്റ് വിശദീകരണങ്ങൾ എടുക്കട്ടെ അതുവരെ നമുക്ക് നാസർ ബ്രദറിനോട് തന്നെ ഈ അള്ളാഹു എന്ന് പറയുന്നത് അവിടെ ഏകനല്ല എന്നൊന്നും നമുക്ക് ചില കാര്യങ്ങൾ കൊണ്ടൊന്ന് കാണിച്ചാലോ സഹോദരന്മാരെന്ത് പറയുന്നു നാസർ സഹോദരൻ എന്ന് പറയുന്നു
എനിക്ക് കേൾക്കാത്തതാണോ? ഞാൻ വിചാരിച്ചു എനിക്ക് കേൾക്കാത്തതാണെന്നാണ്. നമുക്ക് കേൾക്കാം. നാസർ ബ്രദറെ കേൾക്കാമോ? നാസർ ബ്രോ കേൾക്കാവോ? ഇല്ല പുള്ളി കഴിഞ്ഞതിൽ പോയി എല്ലാം തപ്പി എടുത്തുണ്ട്. ഒറ്റ വാര്യർ ബ്രദറെ പുള്ളി കുറച്ച് നേരമായിരിക്കുന്നു. ഓക്കെ വാര്യർ ബ്രോ പോയോ? ഇല്ല വരാ വരാ ഞാൻ വരാ തിരിച്ചു വരാം കേട്ടോ. ശരി ശരി ശരി. അപ്പം താഴെയുള്ള ആരെങ്കിലും എന്നാ പിന്നെ അള്ളാഹു ഏകനാണെന്ന് വിശ്വാസമുള്ള ആരെങ്കിലും കഴുത്തിൽ ഞാൻ കിടക്കണ ആ സുനാമണി ഒന്ന് പിടിച്ചു നിർത്തി. ഞാൻ ഇറങ്ങാണ് ഗബ്രിയേൽ ബ്രോ. ഞാൻ ജസ്റ്റ് ഇതൊന്ന് തീരുമാനമാക്കാൻ വേണ്ടി വന്നതാണ്. താങ്ക് യു. ഞാൻ പോവാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ. രണ്ട് കാര്യം അല്ല, ഞാനിപ്പോ ഒരു ഡീപ്പ് ഇട്ടോ നോക്കിയാ എന്റെ പൂച്ച ഖുറാനെ മേളിൽ ഇരിക്കുന്നതാണ്. ഇപ്പൊ എടുത്ത ഫോട്ടോ ഒരു അരമുക്കാൽ മണിക്കുമ്പ് എടുത്ത ഫോട്ടോ. ഈ ഖുറാനെ മേളിൽ പൂച്ച കിടത്തില്ല. എന്റെ പൂച്ച ഇപ്പൊ അതിനു മേളിൽ കിടന്ന് ഉറക്കമാണ്. നോക്കിയാ മതി ഇപ്പൊ എടുത്ത ഫോട്ടോ. ഒരു രീതിയിലുള്ള സാധനമൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരും. കല്ല് തക്കി തിന്നണത് കൊണ്ടുവരും. പൂച്ച മേളിൽ കയറണത് കൊണ്ടുവരും. എനിക്ക് വയ്യ. എന്റെ പേരിനോണ്ട് സെയിം. ഞാനിപ്പോ ഡി പി ഇടാം. പക്ഷെ അവള് എവിടെ പോയി എനിക്ക് മൂന്നാല് പൂച്ചയുണ്ട്. അല്ല ഈ ബോണ്ടിന് മാത്രം ഇമ്മാതിരി സാധനം എവിടെ കിട്ടുന്നതാ? എന്റെ പൂച്ചാണ് ഇപ്പഴും ഇപ്പൊ കൂടാതെ വിളിക്കുന്ന ഉറക്കമാണ്. ഉറങ്ങുമാണ്. ശാന്തമായിട്ട് ഉറങ്ങട്ടെ പൂച്ചയെങ്കിലും ഉറങ്ങട്ടെ. അബ്ബാസ് ബ്രോ എന്തോ സംസാരിക്കാനാണ് മൈക്ക് എടുത്തത് എന്നാ മൈക്ക് ഓപ്പൺ ആണ്. അബ്ബാസ് ഇതിന്റെ ഇടയിൽ ലെൻഡാലി കുറെ പ്രാവശ്യം ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താൽ കയറി വരാം. അതുപോലെ തന്നെ നമ്മുടെ ഷാഫി ബ്രോ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് കൈപൊക്കി കയറി വരാൻ വരുന്നുണ്ടായിരുന്നു. മനഃപൂർവ്വം എടുക്കാഞ്ഞിരുന്നതാണ്. ആ സമയത്ത് ഇനി വന്ന് ഇനി ബളഹ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇവര് പള്ളി എന്ന് പറയുമ്പോ അപ്പൊ തന്നെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. മസ്ജിദ് പറയണം, മസ്ജിദ് പറയണം. അവരിത് തിരികെ കയറ്റി തിരികെ കയറ്റി ഇപ്പൊ പള്ളി ആക്കി. അത് സുനിൽ ഡോക്ടറെ, അത് നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേഷനിൽ പോലും പള്ളിന്നാ വരുന്നേ. ഇപ്പൊ ഇതിനകത്ത് ഇട്ടാലും മോഹൻ ചെറിയാൻ ബ്രദർ ഇട്ട ട്രാൻസ്ലേഷൻ മാത്രമേ മസ്ജിദ് എന്ന് വന്നിട്ടുള്ളൂ. ഞാൻ ഗൂഗിൾ ഇപ്പൊ ഗൂഗിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പം പള്ളിന്നാ വരുന്നേ. ആയത്ത് ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം ചാറ്റ് വന്ന കാര്യം പറയാൻ വേണ്ടിയാ. അപ്പം എന്റെ ഇപ്പൊ ഖുറാന്റെ മേളില് അതിന്റെ മറ്റേ കവറൊന്നും ഇല്ല. ഞാനിപ്പോ അതിന്റെ റോഡ്വെയിലിന്റെ പപ്പിയെ റൂമിനകത്ത് അടച്ചിട്ട് പോയി. ഞാൻ നോക്കുമ്പോ ഖുറാനൊക്കെ അവിടെ രണ്ട് മൂന്നര പീസ് ആക്കി ഇട്ടിട്ടുണ്ട്. പട്ടി പട്ടിക്ക് വരെ ഷാഫി ബ്രദർ താഴെ ഇരിപ്പുണ്ടേ കേറി വരാം. ഷാഫി ബ്രദറെ ഷാഫി ഉച്ചക്ക് പോയ പോക്കാണല്ലോ. ആര് പറഞ്ഞു? ശിവം പോകുന്നുണ്ടായിരുന്നു. ഭയങ്കര ചാക്കോ പാസ് വന്നുണ്ട്. ചാക്കോ പാസ് വന്നുണ്ട്. ഇനിയിപ്പോ ചാക്കോ പാസ്. ചാക്കോ പാസ് പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പാസ്. ദേ ഒരു ചലഞ്ച് വെക്കാണ് താഴെയുള്ള സഹോദരന്മാരോട്. പബ്ലിക്ലി ഒരു ചലഞ്ച്. നമ്മുടെ കേൾവിക്കാരും യൂട്യൂബിലെ സഹോദരന്മാരും ഫേസ്ബുക്കിലെ സഹോദരന്മാരും എല്ലാവരുടെ മുൻപാകെ പബ്ലിക് ചലഞ്ച്. അള്ളാഹു ഏകനല്ലെന്ന് തെളിയിച്ചു തരാം. നിങ്ങൾക്ക് ഏകനാണെന്ന് തെളിയിക്കാൻ പറ്റുമോ? കയറിവാ. അള്ളാഹു ഏകാന്തത ഇരുന്ന് വല്ല ആത്മഹത്യ ചെയ്യുവോ? വാറിയ ബ്രദറെ, ഞാനൊരു കാര്യം ഒന്ന് ആഡ് ചെയ്യാം. അതായത് സൂറ സാദിന്റെ 38-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നത്,
ഇവൻ പല ദൈവങ്ങളെ കൂട്ടി ചേർത്ത് ഒന്നാക്കിയിരിക്കുന്നു. തെളിവുകൾ ഇട്ട് കൊടുക്കുന്നു. ഇതിലെ പരീക്ഷയ്ക്കുമ്പോ പരീക്ഷ പേപ്പർ കൊടുക്കുന്ന പോലെ മനുഷ്യ ആൾക്കാര് വരുമ്പോ തട്ട് നിങ്ങൾ സാധനം. അത് വെട്ടിക്കെട്ട സാധനം കേട്ടോ സത്യവ്രതരെ, സൂപ്പർ സാധനം. എന്തായാലും പറഞ്ഞു തുടങ്ങിയല്ലേ, ഇനിയിപ്പോ അങ്ങ് പറ. അതെ അതെ. അപ്പോൾ ഖുറൈശികൾ ഇയാളോട് ചോദിക്കുകയാണ്, നീ പല ദൈവങ്ങളെ ഒന്നാക്കി യൂണിഫൈ ചെയ്തു എന്ന് പറയുന്നത് ഒന്നാക്കി തീർത്തിട്ട് ഒരാളാക്കി വെച്ചിരിക്കുകയാണോ? ഇത് വെറും എന്താണ് ജാലവിജ്ഞാനം വായിക്കാം. ഇവൻ പല ദൈവങ്ങളെ ഒരൊറ്റ ദൈവമാക്കിയിരിക്കുകയാണോ? തീർച്ചയായും ഇതൊരു അത്ഭുതകരമായ കാര്യം തന്നെ. ജാലവിദ്യ എന്ന് കണ്ടാണ് വേറൊരു ഇതിൽ കണ്ടത്. അപ്പോൾ ഇത് ഖുറൈശികൾക്ക് മനസ്സിലായിരുന്നു, ഇയാള് വെറുതെ ഈ അനേകരിൽ ഒരുവനെ പിടിച്ചിട്ട് ഒറ്റയ്ക്കാക്കി ബാക്കിയൊന്നും ശരിയല്ലെന്നും ബാക്കിയുള്ള ദൈവങ്ങളൊന്നും നേരായ ദൈവങ്ങളല്ലെന്നും പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർക്ക് മനസ്സിലായി. ഇന്നുള്ള മുസ്ലിങ്ങൾക്കാണ് ഇതിപ്പോ ഒറ്റയ്ക്ക് ആക്കേണ്ട ഒരു ഗതികേടാണ്. അവർക്ക് ഒറ്റയാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കണം. അതാണ്. അപ്പോൾ ഇപ്പൊ ഈ വന്ന നാസർ ആകട്ടെ ആരും ആകട്ടെ, ഇപ്പൊ പറഞ്ഞത് ഇതെന്തോ സംഭവം, ഇതെന്തോ ഒളി, ഈ വരത്ത് പോക്കെന്ന് പറഞ്ഞ കണക്ക് ആയി പോയല്ലോ സുഹൃത്തെ. അല്ല, ഇതെന്തിനാ റൂമിന്ന് പോണ്ട കാര്യം? വ്യാഖ്യാനം വീട്ടിൽ നിന്നുകൊണ്ട് എടുത്താ പോരെ. പറഞ്ഞായിരുന്നു പുള്ളി, നെറ്റില് ചർച്ച ചെയ്തിട്ടാണ് ആ തെളിവുമായിട്ട് വന്നതെന്ന് പുള്ളി പറഞ്ഞായിരുന്നു പുള്ളിയുടെ പണ്ഡിതന്മാരുമായിട്ട്. പത്ത് മിനിറ്റോളം അവർ ചർച്ച നടത്തിയിട്ടാണ് പുള്ളി ആ തെളിവുമായിട്ട് വന്നത്. പക്ഷെ തെളിവുമായിട്ട് വന്നിട്ട് ആദ്യം വായിച്ചത് അഹദുന്ന വായിച്ചത്. പക്ഷെ അത് ജെന്റിൽ ബ്രദർ പിടിച്ചു കഴിഞ്ഞപ്പോ പിന്നെ പുള്ളിക്ക് ഒരു വൃത്തിയില്ലാതായിപ്പോയി. അല്ല, മറ്റൊരിടത്ത് അഹദൻ പറയുന്നുണ്ട്. ഇത് അഹദൻ പോലും അല്ല, അഹദ എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അതാണ് ഞാൻ പറഞ്ഞപ്പോ അറബി അല്ലാത്ത, അറബി ബാക്ക്ഗ്രൗണ്ട് ഒട്ടും ഇല്ലാത്ത എനിക്ക് പോലും അതിന്റെ അർത്ഥം മനസ്സിലായി. അതായത് അള്ളാഹുവിനെ അല്ലാതെ ഒരാളെയും എന്നുള്ള വാക്കിന് അഹദയാണെന്ന് ഏത് ഭാഷ അറിയുന്നവർക്കും അവിടുത്തെ കോണ്ടെക്സ്റ്റ് വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും. ഈ മനുഷ്യനെ അത് അള്ളാഹി അള്ളാഹി എന്നും പറഞ്ഞ് മാ അല്ലാഹി വാ അള്ളാഹി എന്നും പറഞ്ഞ് വെറുതെ മനുഷ്യനെ ജനറൽ മാനേജറെ, ജനറൽ മാനേജറെ അല്ല, ഇദ്ദേഹം കേറി വന്നത്, മിസ്റ്റർ നാസർ കേറി വന്ന സമയത്ത് എന്തായിരുന്നു വാദം? നമ്മള് അന്ന് പുറകോട്ടൊന്ന് ചിന്തിക്കുക. ഇവിടെ അജീഷ് ബ്രദർ ഒരു നല്ല രീതിയിൽ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേട്ടോണ്ടിരുന്നപ്പോ എനിക്കിവിടെ തീരെ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അന്നേരം തന്നെ ഞാൻ അദ്ദേഹത്തെ താഴേക്ക് വിട്ടേനെ. കാരണം ഈ ക്ലാസ് മുടക്കി. അത് അജീഷ് ബ്രദർ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഫ്ലോയും പോയി. അജീഷ് ബ്രദറിനെ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുള്ളി അത് എടുക്കത്തില്ല, അവരത് വിടും, നമുക്കാണ് നഷ്ടം. നല്ല ഒന്നാം തരം ക്ലാസ് ആ താജ് വീജോ ഏതാണ്ട് ഒരു പുസ്തകത്തിന്റെ പേര്. നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത സാധനവും കാണാൻ സാധ്യതയില്ലാത്ത ഇത്ര നല്ല ക്ലാസ് എടുത്തോണ്ടിരുന്ന അടുത്തുനിന്ന് അദ്ദേഹത്തെ മുടക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ആ സമയത്ത് ഞാൻ കുറെ ട്രൈ ചെയ്തു ഒന്ന് സംസാരിക്കാൻ, അപ്പോഴത്തേക്ക് ഈ എന്റെ ഈ നെറ്റിന്റെ പ്രശ്നം കാരണം പറ്റിയില്ല. എന്ത് പറഞ്ഞുകൊണ്ടാ കയറി വന്നെന്ന് ഓർമ്മയുണ്ടോ? ആ നാസർ കയറി വന്നുകൊണ്ട് പറഞ്ഞത് ഇതാണ്, ഈ ഖുറാന്റെ ക്രോഡീകരണത്തെ പറ്റിയുള്ള ക്ലാസിന്റെ നടുക്ക് ഇദ്ദേഹം വന്ന് പറഞ്ഞത്, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ആളാണ്, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്നേ ഉള്ളൂ. അതായത് ഒരു നിരീശ്വരവാദി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം എല്ലാ സംസാരം തുടങ്ങി. അവസാനം ഇതാ വന്നിട്ട് അവസാനം യേശു ക്രിസ്തു പ്രവാചകനാണെന്നും പറഞ്ഞ് പിന്നെ നമ്മളെ പഠിപ്പിക്കാനായിട്ട് കയറിയിരിക്കുകയാണ്. നമ്മളിങ്ങനെ അനുവദിക്കരുതായിരുന്നു ഇയാളെ ഇത്ര അധികം സംസാരിക്കാൻ. എത്ര ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ വേസ്റ്റ്. ഇതാണ് പരിണാമം. നിങ്ങൾ ഓർക്കണില്ലേ മോഹൻ ബ്രദർ കേട്ടിരുന്നോ എന്ത് പറഞ്ഞിട്ടാ കേറി വന്നത്? പുള്ളി പറഞ്ഞു, ഞാൻ ആദ്യം പഠിച്ച ഹിന്ദു ഹിന്ദു കിതാബുകളാണ് ഞാൻ പഠിച്ചത്. പിന്നെ ഞാൻ ജനിച്ചത് ഖുറാനിൽ, അതുകൊണ്ട് ഖുറാൻ നോക്കി. ഇങ്ങനെ ഞാൻ അങ്ങനെ വലിയ മതമൊന്നുമില്ല, ഞാൻ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി എന്നൊക്കെ പറഞ്ഞൊക്കെ വന്നത്. നമ്മള് മതങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും
ഇതൊന്നും വേണ്ട, നമ്മള് സാഹോദര്യത്തിലൊക്കെ പോണെന്നും പറഞ്ഞൊക്കെയാണ് പുള്ളി വന്നത്. പേരാണ് ഇത് ആ അപ്പൊ തോന്നി ഇത് അനുനയ ജിഹാദ്, അനുനയ ജിഹാദ് മനസ്സിലായോ, അനുനയിപ്പിക്കാനുള്ള മട്ടില് വരുന്ന ജിഹാദ്. എന്നിട്ട് ഇപ്പൊ അവസാനം എന്തായി, എവിടെ ചെന്നു? ഇനി വഴിക്ക് വരത്തില്ല, ഇനി തെളിവ് കിട്ടിയാലും വരത്തില്ല. അല്ല ഗബ്രിയൽ ബ്രദർ, അദ്ദേഹം പറഞ്ഞായിരുന്നു അദ്ദേഹം ഹിന്ദു മതത്തിൽ ജനിച്ച ആളാണെന്ന് പറഞ്ഞായിരുന്നു. അല്ലല്ല, മുസ്ലിം 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 ആയിരുന്നു, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു. പക്ഷെ ഞാൻ എല്ലാ മതങ്ങളുടെ ഗ്രന്ഥങ്ങളും പഠിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പഠിച്ച ഹിന്ദുക്കളുടെ ഹിന്ദുവിശത്തിലെ ഗ്രന്ഥങ്ങളാണ്. അങ്ങനെയൊക്കെയാണ് പുള്ളി പറഞ്ഞു വന്നത്, പക്ഷെ എല്ലാം പോയി കൈന്നു പോയി. ഇവിടുത്തെ ചർച്ച പരിണാമം തന്നെ മോഹൻപത്തിന്റെ കണ്ടുപിടുത്താണ്. ശരി, ഞാൻ ഇതിനൊക്കെ ഈ ചർച്ചയ്ക്കായി കുറച്ച് എൻജോയ് ചെയ്ത ഈ നമ്മുടെ ചാറ്റില് നമ്മുടെ സഹോദരന്മാര് കുറെ ചാറ്റ് അവിടെ കണ്ടു. മാന്യമായ പക്ഷേ മോഹൻ ബ്രദറെ പുള്ളി കമ്മ്യൂണിസ്റ്റുകാരെന്നല്ലേ പറഞ്ഞേ, ഈ കമ്മ്യൂണിസം ഉള്ളിടത്താണ് ഇസ്ലാമിന് പെട്ടെന്ന് ഇൻവേഷൻ ചെയ്യാൻ പറ്റിയത്. അഫ്ഗാനിസ്ഥാൻ, ടർക്കി, പിന്നെ ഇറാൻ, ഇനി അടുത്ത കേരളത്തിലായിരിക്കും ചിലപ്പോ. കേരളത്തിലായി ചാൻസ്, കാരണം എന്ന് പറഞ്ഞ അതിനകത്ത് സുഡാപ്പികളും ഇപ്പൊ സഹാപികളായെന്നുള്ളതാണ്. ഇവിടുത്തെ പണ്ഡിതന്മാര് പോരാ, ഇനി ഞങ്ങൾ ബംഗാളി നാളെ ഇറക്കണം. ബംഗാളി അല്ല, ബംഗാളി നാളെ ഇറക്കിയിരിക്കുന്നത് ഒരു മെസ്സേജ് പോയാലോ, ഒരു കലാപത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ആയിടയ്ക്ക് ഉണ്ടായിരുന്നു. ഇവരൊരു മെസ്സേജ് കൊടുത്താൽ എന്തിനും തയ്യാറായി കുറെ പേരുണ്ടെന്ന്, ഒരു പക്ഷെ അതും ആയിരിക്കാം. പക്ഷേ അത് ചുമ്മാ തമാശ പറയൂ അല്ല. ഇത് മറ്റേ ഈ പുള്ളി വന്നു പറഞ്ഞ പോലെ, ബുക്കാരെന്ന് മറ്റേ പാർട്ടി വന്നു പറഞ്ഞ പോലെ, ഏതോ ലോകത്തുനിന്ന് ഏതോക്കെ സ്ഥലത്തുനിന്ന് വന്നിറങ്ങിക്കോണ് ഇവരെല്ലാം. ഇവരാരാന്ന് പോലും നമുക്ക് അറിയത്തില്ല. ഓക്കെ, അതിനകത്തന്നെ ഒരു 10% 15% പേര് നല്ല ആൾക്കാർ കാണുമായിരിക്കും, പക്ഷെ കൂടുതലും ഈ പറഞ്ഞ ആൾക്കാരാണ്. എത്രയോ കൊലപാതകങ്ങളെല്ലാം നടക്കുന്നു, എവിടെയാ പോയി പിടിക്കുന്നത്? പിന്നെ കേരള പോലീസ് അവരുടെ നാട്ടിൽ പോയി പിടിച്ചോണ്ട് വരുന്ന ചിലരെയൊക്കെ പിടിച്ചോണ്ട് വരുന്നുണ്ട്.